നമസ്കാരം. ഇന്ന് നമ്മൾ ഹൈദരാബാദി ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ അതിനു വേണ്ടിട്ട് ഞാനൊരു 400 ഗ്രാം എല്ലില്ലാത്ത ബീഫ് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 7 അല്ലി ഗാർലിക്ക് ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണം ചെറുതാക്കി അരിഞ്ഞത്, കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ചോപ്പ് ചെയ്തത്, പിന്നെ നമ്മുടെ കറി ലീവ്സും കുറച്ച് വേണം. അപ്പൊ ഇതിന്റെ പ്രിപ്പറേഷനിൽ നമുക്ക് ഇതിനെ രണ്ടാക്കി തിരിക്കാം. ഒന്ന് നമുക്ക് ബീഫ് വേവിക്കുന്നതും പിന്നെ ബീഫ് ഫ്രൈ ചെയ്യുന്നതും. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒനിയൻ ചേർക്കുന്നില്ല കേട്ടോ അതില്. അപ്പൊ നമുക്ക് ബീഫ് ആദ്യം പാചകം ചെയ്യാം, കുക്ക് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കാം. നമ്മുടെ പാൻ ചൂടായിട്ട് പാനിലേക്ക് നമ്മൾ ഈ ബീഫില് ബീഫ് വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടാ. ബീഫ് ഇട്ടിട്ട് നമ്മളെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ബീഫിലെ വെള്ളം നമ്മൾ ആദ്യം വറ്റിച്ച് കളയണം. ബീഫിന്റെ ഉള്ളിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ട്, അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കണം കേട്ടോ, വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഇതിലത്തെ വെള്ളം സ്വയം വറ്റട്ടെ ഇരുന്നിട്ട്. ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം വെള്ളം ഇതൊന്ന് ഊറി വരുന്നത്. നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കണ്ട വെള്ളം ആ ബീഫ് ഊറി ഒന്ന് കണ്ട. ഇതിങ്ങനെ വെള്ളം വറ്റണ വരെ നമ്മളിങ്ങനെ ജസ്റ്റ് പതുക്കെ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടാ. വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, ഉപ്പും ഒന്നും ചേർക്കുന്നില്ല, കുറച്ച് മഞ്ഞപ്പൊടിയും ബീഫും മാത്രം. ഈ വെള്ളം ഫുള്ളായിട്ട് വറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു 1-2 കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ അതിലേക്ക്. നമ്മുടെ ബീഫ് ഇത്തെ വെള്ളം വറ്റി ഡ്രൈ ആയി കണ്ട. ഇനി നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കണം കേട്ടാ. ഈ ബീഫ് മുങ്ങണ രീതിയിലുള്ള വെള്ളം ഇതിൽ ചേർക്കുക. ഓക്കെ, കുറച്ചും കൂടി ചേർക്കുകയാണ്. ഇനി ഈ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം കേട്ടാ. ഈ വെള്ളം വറ്റുമ്പോഴേക്കും നമ്മുടെ ബീഫ് വെന്ത് നല്ല സോഫ്റ്റ് ആയി ഉണ്ടാവും. ഇതിലേക്ക് ഞാനൊരു 5-10 തുള്ളി ലൈം ചേർക്കുകയാണ് മതി. ഇനി അതും ഇതുപോലെ വെള്ളം വറ്റി വരക്കട്ടാ, ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ബീഫ് ഡ്രൈ ആയിട്ടുണ്ട്, അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ബീഫ് കണ്ട നല്ല എണ്ണയിൽ ഇങ്ങനെ കിടന്ന് ഫ്രൈ ആവുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഇടാണ് കേട്ടാ. കറിവേപ്പില കുറച്ച് കൂടുതലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കറിവേപ്പിലയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഒന്ന് കറിവേപ്പില ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും ഇടാം. ജിഞ്ചർ ഗാർലിക് ടേസ്റ്റ് ആക്കിയിട്ടും ചേർക്കാട്ടാ. നമ്മൾ മലയാളികൾക്ക് ബീഫ് ഫ്രൈ എന്നൊക്കെ പറയുമ്പോൾ അവർ കടിക്കണല്ലോ പീസുകൾ. അപ്പൊ ഞാൻ ഗാർലിക്ക് ചേർക്കുകയാണ്. ജിഞ്ചറും ചേർക്കുകയാണ്. ഇതൊന്ന് നന്നായി ഒന്ന് മുരിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടുക കേട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പിടുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റും കൂടി ഫ്രൈ ആവട്ടെ. അങ്ങനെ ഇരുന്നിട്ട് പതുക്കെ പതുക്കെ ആ കളറ് ചേഞ്ച് ആയി വരുന്നുണ്ട്, അതുപോലെ കറിവേപ്പിലയുടെ മണമൊക്കെ നന്നായി വരുന്നുണ്ട്. ഇപ്പൊ വെളുത്തുള്ളിയൊക്കെ ഒരുവിധം മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മുളക് ചേർക്കാം അതില്. അല്ലെ, ഞാനൊരു 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണ്. പൊതുവെ ഹൈദരാബാദികൾ പെപ്പറൊന്നും യൂസ് ചെയ്യില്ല അങ്ങനെ. അപ്പൊ പക്ഷെ നമ്മൾ മലയാളികൾക്ക് പെപ്പർ വേണം എന്തായാലും. അപ്പൊ ഞാൻ ചില്ലി പൗഡർ മാറ്റിയിട്ട് പകുതി കാശ്മീർ പെപ്പർ പൗഡർ ആക്കുകയാണ്. ഓക്കെ, ഒരു 1.5-2 സ്പൂൺ മുളക് പൊടി ഇടണം എന്തായാലും. ഇതൊന്ന് നന്നായി ഇളക്കി ചേർക്കുക. കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് എനിക്ക്. ആ കറിവേപ്പിലൊക്കെ നല്ല ഡ്രൈ ആയി, നമുക്ക് നല്ല ഫ്രൈ ആയി. ഇനി പറയാൻ പറ്റുന്നില്ല കേട്ടോ വായിൽ വെള്ളം വന്നിട്ട്. ഈ ഫ്രൈ ചെയ്യണ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ലോ ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ മുളകും ഇതൊക്കെ കരിഞ്ഞു പോകും. നല്ല കളറല്ല, നല്ല ചുവന്ന കളർ വന്നിട്ടില്ലേ ഫ്രൈക്ക്.
ഒന്ന് ഒന്ന് ഇതായിക്കോട്ടെ, ഒന്നുകൂടി പിടിച്ചോട്ടെ മസാല നന്നായിട്ട്. ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കൊറിയാണ്ടർ ലീവ്സ് ഇടുകയാണ്. നമ്മൾ നമ്മുടെ ബീഫ് ഫ്രൈയിൽ ഇത് ഉപയോഗിക്കില്ലല്ലോ അല്ലേ. ഇതൊന്ന് ആ പച്ചപ്പൊന്ന് മാറിക്കോട്ടെ. നല്ലൊരു നല്ലൊരു ടെക്സ്ചർ വന്നു അല്ലേ ചുവന്ന ബീഫ് ഫ്രൈയിലേക്ക് പച്ച കൊറിയാണ്ടർ ലീവ്സ് വീണപ്പോൾ. അപ്പൊ നമ്മുടെ ഹൈദരാബാദി ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പൊ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇപ്പൊ ഒരു അരമണിക്കൂർ ബീഫ് കുക്ക് ചെയ്യാൻ എടുക്കും, പിന്നെ ഒരു 10 മിനിറ്റ് ഫ്രൈ ചെയ്യുന്ന പ്രോസസ്സിനും എടുക്കും, അത്രേ ഉള്ളൂ. കാരണം നമ്മളിപ്പോ ഇടയ്ക്കൊക്കെ ഒന്നൊരു വെറൈറ്റി മാറ്റി പിടിക്കുന്നത് നല്ലതല്ലേ. ഇപ്പൊ കേരള ബീഫ് ഫ്രൈക്ക് പകരം ഒരു ഹൈദരാബാദി ബീഫ് ഫ്രൈ ആയിക്കോട്ടെ. ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണമെങ്കിൽ കുറച്ച് ഗ്രീൻ ചില്ലി അതിന്റെ മുകളിൽ ഇങ്ങനെ ചോപ്പ് ചെയ്ത് ഇതിനിട്ടിട്ട്. That's all.